ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് കേരള വാട്ടർ മെട്രോ ആണ്. അപ്പോൾ കേരള മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളെങ്കിലും റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കേരള വാട്ടർ മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നോക്കാം. അതിന് മുൻപ് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 6 പോസ്റ്റ് 6 വാക്കൻസീസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 6 വ്യത്യസ്ത പോസ്റ്റുകളാണ്. മൊത്തം 11 വാക്കൻസീസ് ഉണ്ട്. 6 പോസ്റ്റിലായിട്ട് 11 വാക്കൻസീസ് ഉണ്ട്. അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. എല്ലാത്തിനും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 5 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസ് വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷന് പറ്റിയിട്ടുള്ള പോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും നോക്കാം. ഫ്ലീറ്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഫ്ലീറ്റ് മാനേജർ എന്ന് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 2 വാക്കൻസി അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഫീസിൽ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 5. ഫ്ലീറ്റ് മാനേജർ മെയിൻ്റനൻസ് ആണ്. ഫ്ലീറ്റ് മാനേജർ മെയിൻ്റനൻസിൽ 1 വാക്കൻസി ആണ്. ആപ്ലിക്കേഷൻ ഫീസിൽ ഒക്ടോബർ 5 ലാസ്റ്റ് ഡേറ്റ്. മാനേജർ എച്ച് ആർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 1 വാക്കൻസി അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഫീസിൽ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 5. മാനേജർ പ്രൊസ്യൂർമെൻ്റ് ആണ് പറയുന്നത്. ഇതിലേക്ക് 1 വേക്കൻസി അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 5. എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇലക്ട്രിക്കലാണ്. അത് 2 വേക്കൻസി അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇലക്ട്രിക്കലാണ്. 4 വേക്കൻസി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലീറ്റ് മാനേജർ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലീറ്റ് മാനേജർ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നോക്കാം. നിലവിൽ 2 വേക്കൻസിയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. MEU ക്ലാസ് ഫസ്റ്റ് ക്ലാസ് വേണം, അല്ലെങ്കിൽ മാസ്റ്റർ സർട്ടിഫിക്കറ്റ് FG വേണം എന്ന് പറയുന്നുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് പറയുന്നത് 12 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല, കാരണം നമ്മൾ 6 റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസും പറയണം. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയായിരിക്കും പെർ മന്ത് സാലറി ഉണ്ടായിരിക്കും. 45 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത്. ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്ലീറ്റ് മാനേജർ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുന്നത്. നെക്സ്റ്റ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്ലീറ്റ് മാനേജർ മെയിൻ്റനൻസ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് നോവൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ MEU ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ മാസ്റ്റർ സർട്ടിഫിക്കറ്റ് FG എന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് 12 വർഷമാണ് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ റെസ്പോൺസിബിലിറ്റി ഞാൻ പറയുന്നില്ല. ആപ്ലിക്കേഷൻ നിങ്ങളുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 1 ലാക്ക് റുപ്പി ആയിരിക്കും പെർ മന്ത് സാലറി ഉണ്ടായിരിക്കാം. മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 45 വയസ്സായിരിക്കും. ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാനേജർ HR എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് 1 വേക്കൻസി അവൈലബിൾ ആണ്. ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ഫുൾ ടൈം റെഗുലർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഓഫ് HR. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഫുൾ ടൈം ഡിഗ്രി ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ബിരുദം, നിങ്ങൾ BA BCOM BSc ഏതെങ്കിലും ഒരു ബിരുദം ഉണ്ടായിരിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് MBA ഉണ്ടായിരിക്കണം. അഥവാ HR മാസ്റ്റർ ഡിഗ്രി മാനേജ്മെൻറ്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഓഫ് HR അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് അങ്ങനെ എക്സെട്ര കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയെന്നോ നിങ്ങൾക്ക് HR സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അടിപൊളിയായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഉള്ള ആളുകളോ അല്ലെങ്കിൽ MBA ഉള്ള ആളുകൾക്കോ ഈ ഒരു പോസ്റ്റിലേക്ക് മാനേജർ HR എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് 5 ഇയേഴ്സിൻ്റെയാണ് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. സാലറി സ്കീം നോക്കുകയാണെങ്കിൽ പെർ മന്ത് 50,000 രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കുക. 50,000 ആയിരിക്കും പെർ മന്ത്. 50,000 ആയിരിക്കും സാലറി. 40 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത്. അതുപോലെ റിലാക്സേഷൻ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വഴി, ഒന്നില്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും, എഴുത്ത് പരീക്ഷ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാനേജർ പ്രൊസ്യൂർമെൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നോക്കാം അല്ലേ, കാണുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, മാനേജർ പ്രൊസ്യൂർമെൻ്റ് എന്നാണ് പറയുന്നത്.
ഓക്കെ, ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി അവൈലബിൾ ആണ്. ബി ഇ ബി ടെക് ബി എസ് സി എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ബി അഥവാ ബാച്ചിലർ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ബിടെക് ഒക്കെ ഉള്ള ബി എസ് സി ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ മിനിമം 5 years എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. 50,000 ആയിരിക്കും, 50,000 രൂപയായിരിക്കും 50,000 ആയിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ടാവുക. 40 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. റിട്ടേൺ ടെസ്റ്റോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റാണ് നോക്കുന്നത്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഓക്കെ, എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ടോട്ടൽ 4 vacancies എന്തോ അവൈലബിൾ ആയിട്ടുണ്ട്. സോറി, 2 vacancies ആണ് ഉള്ളത്. ഓക്കെ, ടോട്ടൽ 2 vacancies ആണ് ഉള്ളത്. നിങ്ങൾ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബി ഇ ബി ടെക് ബി എസ് സി ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നല്ല ഏതെങ്കിലും നല്ല റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നിങ്ങൾക്ക് ബി ഇ ബി ടെക് ഒക്കെ ഉള്ള ആളോ അല്ലെങ്കിൽ ബി എസ് സി ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ മിനിമം 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രോണിക്കൽ ഫീൽഡ് ബോട്ടിലോ ഷിപ്പിലോ ഷിപ്പ് യാർഡിലോ നിങ്ങൾക്ക് വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് വേണം. അത് മിനിമം 3 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. സാലറി സ്കെയിൽ നോക്കുവാണെങ്കിൽ 35,000 രൂപയാണ്, 35,000 ആണ് നിങ്ങൾക്ക് പെർ മന്ത് സാലറി. 40 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. ടെസ്റ്റ് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ്. നെക്സ്റ്റ് നോക്കാം, അസിസ്റ്റന്റ് അഥവാ ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് ഇലക്ട്രിക്കൽ ആണ്. 4 vacancies അവൈലബിൾ ആണ്, അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഈ ഒരു പോസ്റ്റിലേക്കുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് നോക്കാം നമുക്ക്. അപ്പം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 4 vacancies അവൈലബിൾ ആണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ITI 2 years ITI ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉണ്ടായിരിക്കണം. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് 3 വർഷത്തെ ഡിപ്ലോമ വേണമെന്നാണ് പറയുന്നത്. അത് ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ 3 വർഷത്തെ ഡിപ്ലോമ വേണമെന്ന് പറയുന്നുണ്ട്. മിനിമം 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രോണിക് ഫീൽഡ് ഇൻ ബോട്ട് ഷിപ്പ് ഷിപ്പ് യാർഡ് ബോട്ടിലോ ഷിപ്പിലോ ഷിപ്പ് യാർഡിലോ ഇലക്ട്രിക്കൽ ഫീൽഡിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത്. 30,000 രൂപയാണ് പെർ മന്ത് സാലറി വരുന്നത്. 40 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. അതുപോലെ റിലാക്സേഷൻ ആപ്ലിക്കബിൾ ഫോർ ആസ് പെർ റിസർവേഷൻ റൂൾസ്, നിയമങ്ങളനുസരിച്ച് നിങ്ങൾ റിലാക്സേഷൻ ഏജ് ലിമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ എല്ലാത്തിനും ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രിയുള്ള ബിരുദമുള്ള ആളുകൾക്ക് പോലും അപ്ലൈ ചെയ്യാം, 3 വർഷത്തെ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് പോലും അപ്ലൈ ചെയ്യാം. 1 lakh വരെയൊക്കെ സാലറി കിട്ടുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേഷൻ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നല്ല ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. അപ്പം ആരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു ഡൗട്ട് വന്നു എങ്ങനെ ഇത് കാണിക്കാമെന്ന്. എന്തായാലും ഞാൻ എല്ലാതും ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 5 അപ്പം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.